കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഏതാണ്ട് ഉറപ്പായി. മൂന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖർഗെയും നമ്മുടെ തിരുവനന്തപുരം എം പി ശശി തരൂരുമാണ് ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും പോരാട്ടം നന്നായിരിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മത്സരം അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാവില്ല. ശശി തരൂരും ആ രീതിയിലാണ് ഈ മത്സരത്തെ എടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്നത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ചും നെഹ്റു കുടുംബം ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നോക്കിയാൽ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എത്ര കടുത്ത മത്സരം വന്നാലും ശരി, ഖഡ്ഗെ തീർച്ചയായിട്ടും ജയിക്കപ്പെടും, ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഇതിനകത്ത് കേരളത്തിൽ നിന്നുള്ള കെ പി സി സി അംഗങ്ങൾ അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ളവർ എവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ച വന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണി ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുമ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ നേതാക്കന്മാരായ ശബരിനാഥും കൂട്ടനും ഒക്കെ, തമ്പാനൂർ രവി, അതുപോലെ എം കെ രാഘവൻ, അങ്ങനെയുള്ള ആളുകളെല്ലാം ശശി തരൂരിനാണ് പിന്നെ വോട്ട് ചെയ്യുക. ശശി തരൂരിനെ വോട്ട് ചെയ്യാനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക ഒപ്പിടാനും കാരണം ശബരിനാഥനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി, നെഹ്റു, അംബേദ്കറും തുടങ്ങി വെച്ച പ്രത്യയശാസ്ത്രം ഈ നൂറ്റാണ്ടിലും അതിനെ പ്രാവർത്തികമാക്കാനും അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് വിശദീകരിക്കാനും ഇപ്പോഴും ശശി തരൂരിനുള്ള കഴിവ് മറ്റാർക്കും ഇല്ലെന്നും അതാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്താങ്ങുന്നത് എന്നാണ് ശബരിനാഥ് പറയുന്നത്. ഒരു അർത്ഥത്തിൽ അത് ശരിയുമാണ്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ കണ്ണിൽ ഒരു മത്സരം ഉണ്ടാകാതെ ഏകകണ്ഠമായി മല്ലികാർജ്ജുനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അവരുടെ എല്ലാ പക്ഷം. പക്ഷേ ഇക്കാര്യത്തിൽ സോണിയയോ രാഹുലോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരാരെങ്കിലും ഒരു പക്ഷേ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ശശി തരൂർ പിന്മാറിയേക്കാം. പക്ഷേ അതല്ല ഇവിടെ നടക്കുന്നത്. സോണിയയുടെ അനുവാദം കൂടി വാങ്ങിച്ചിട്ടാണ് ശശി തരൂർ മത്സരത്തിനിറങ്ങിയത്. ശശി തരൂരിനോട് സോണിയ പറഞ്ഞത് ജനാധിപത്യമാണ്, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുത്തത്. ഇന്ന് നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കും. അത് കഴിഞ്ഞിട്ട് മത്സരമുണ്ടെങ്കിൽ 17-ാം തീയതി പിന്നെ കോൺഗ്രസ് പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം നമുക്ക് റിസൾട്ട് ഉണ്ടാകും. ഇതിനിടയിൽ ACC ജനറൽ സെക്രട്ടറിയും സംഘടനാ കാര്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ ഒരു ദൗത്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ പിൻവലിപ്പിച്ച് ഈ ഖഡ്ഗെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശശി തരൂരിന് ഇനി കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി. 3 പ്രാവശ്യം എം പി ആയി, അദ്ദേഹം മന്ത്രിയായി, അതുപോലെ നിരവധി കമ്മിറ്റികളിൽ അദ്ദേഹം അധ്യക്ഷനായ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തലങ്ങളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻറ്റിനെ മത്സരത്തിൽ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയെ എതിർക്കുന്നത് ശരിയല്ല, അദ്ദേഹം പിന്മാറണമെന്നും അതുപോലെ തന്നെ അദ്ദേഹം ACCയുടെ ഈ അടുത്ത പിന്നെ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഏകകണ്ഠമായി തന്നെ പിന്നെ നമ്മുടെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി വരണമെന്നും അത് അങ്ങനെ ഒരു ശ്രമം നടത്താനായിട്ടാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ ദൗത്യം എത്രമാത്രം സക്സസ് ആവും, വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണോ അല്ലെങ്കിൽ സോണിയയുടെയോ രാഹുലിൻ്റെയോ മനസ്സിലിരിപ്പാണോ കെ സി വേണുഗോപാൽ പറഞ്ഞതെന്ന് വ്യക്തമല്ല. എന്തായിരുന്നാലും കെ സി വേണുഗോപാൽ ഇത് പറഞ്ഞതോടുകൂടി ആളുകളിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ശശി തരൂരിനെ മാറ്റിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം തുടങ്ങിയെന്നും അദ്ദേഹം അവസാന നിമിഷം ഹൈക്കമാൻഡിനെ വഴങ്ങിയിട്ട് ഇത് ഒരു പിന്നെ കെ സി വേണുഗോപാലിൻ്റെ സ്വരത്തിന് ഒരു അനുനയന സ്വഭാവമല്ല, പറഞ്ഞാൽ അനുസരിക്കണം എന്നുള്ള മട്ടിൽ ഒരു രീതിയിലാണ് കെ സി വേണുഗോപാൽ തുറന്നടിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം പിന്നെ സക്സസ് ആവും, എത്രമാത്രം അത് ശശി തരൂർ ഉൾക്കൊള്ളും എന്നുള്ളതാണ് മറ്റു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ശശി തരൂരിന് കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം അനുകൂലിക്കുമ്പോൾ G23 കുറേ പഴയ ആളുകളും അദ്ദേഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം അവർ പിന്നെ നമ്മുടെ ACC പിന്നെ നമ്മുടെ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് അവരും കുറേ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരിന് പിന്നെ ഒരു വിജയം
ഒരിക്കലും അവകാശപ്പെടാനാവില്ല. തീർച്ചയായിട്ടും നല്ലൊരു മത്സരം ഉണ്ടാവും എന്നുള്ളത് ഒഴികെ ബാക്കിയൊന്നും നടാവില്ല. എന്തായിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ഫാമിലിയിൽ നിന്നല്ലാത്ത ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റായി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സരം ഉണ്ടാകുന്നത് ആരോഗ്യകരമായ കീഴ്വഴക്കത്തിന് വഴിയൊഴുക്കും എന്നാണ് ശശി തരൂർ പറയുന്നത്. എന്തായാലും നമുക്ക് 17-ാം തീയതി വരെ കാത്തിരുന്ന് കാണാം.